നമസ്കാരം. മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ കുടുംബം സഞ്ചരിച്ചിരുന്ന വാൻ മഴയിൽ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി 6 വയസ്സുകാരിയായ മകൾ മരിച്ചു. അമ്മയ്ക്കും അച്ഛനും ഗുരുതരമായി പരിക്കേറ്റു. പുതുച്ചേരി ഭഗവതി നഗർ കല്ലിങ്കൽ വീട്ടിൽ പ്രശാന്ത്, സജിത ദമ്പതികളുടെ മകൾ സാധികയാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സജിതയെ കോവൈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രശാന്തിനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ 11:45 ദേശീയപാത പുതുച്ചേരി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സർവീസ് റോഡിലായിരുന്നു അപകടം. പനിയും ജലദോഷവുമായിരുന്ന മകളെ പുതുച്ചേരി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള ഹോമിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. 50 മീറ്റർ അകലെ വെച്ച് വാൻ നിയന്ത്രണം തെറ്റി കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകാൻ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും NH അതോറിറ്റി സുരക്ഷാ വിഭാഗവും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ച് മൂവരെയും പുറത്തെടുത്തു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മകൾ മരിച്ചുവരുന്നു. പ്രശാന്തിനെയും സജിതയെയും വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. ഹോളി ട്രിനിറ്റി സ്കൂളിൽ UKG വിദ്യാർത്ഥിനിയായിരുന്നു സാധിക. പ്രശാന്ത് പുതുച്ചേരിയിൽ കല്ലിങ്കൽ സ്റ്റോഴ്സ് ഉടമയാണ്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. തങ്ങളുടെ കുട്ടിക്ക് ഒരു പനിയും ജലദോഷവും വന്ന ഉടനെ അവളെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ഈ അച്ഛനും അമ്മയ്ക്കും ഈ മകളുടെ വിയോഗം താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ സജിതയും പ്രശാന്തും ഗുരുതരാവസ്ഥയിലായതിനാൽ കുഞ്ഞിന്റെ കാര്യം അവരെ അറിയിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്രയും വേഗം പ്രശാന്തും സജിതയും പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന പ്രാർത്ഥനയോടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ളത്. എന്നാലും ഇരുവരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞാൽ അവർ അതെങ്ങനെ സ്വീകരിക്കുമെന്ന് പോലും ആർക്കും പറയാനാവില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.